ദാ സാരി ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാരും കുറച്ചു നേരം പുറത്തു നിന്നേ, ഡ്രസ് ചേഞ്ച് ചെയ്യണം. ആ നിങ്ങൾ ഇവിടെ നിൽക്കൂ. എന്തിന്? ഈ കുട്ടിയുടെ ഡ്രസ് മാറ്റണം, അതിനൊരാളുടെ സഹായം വേണം. ഹസ്ബൻഡ് നിൽക്കട്ടെ. അത് വേണ്ട, താ ഇവിടെ വന്ന്. താ വെളിയിൽ പോയേ. താ ഇവിടെ മൂന്ന് പേരും വെളിയിൽ പോകും. സിസ്റ്റർ ഒറ്റയ്ക്കോട്ട് പോകാൻ മതി. അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണാ, പെണ്ണുങ്ങൾ തുണി മാറ്റുന്നിടത്ത് ആണുങ്ങൾ നിൽക്കാൻ പാടില്ല. ഭാര്യയുടെ തുണി മാറ്റുന്നിടത്ത് ഭർത്താവ് നിൽക്കാലോ? അത് ഭർത്താവാണെങ്കിലല്ലേ നിൽക്കാം. ഭർത്താവാണെങ്കിൽ നിൽക്കാം. പക്ഷെ നമ്മൾ നാണോ മാനോളവരല്ലേ. ഞാൻ പോയിക്കോളാം. അമ്മാടിത്തരാണെന്ന് ഓർക്കണോ? ഞാനെന്ത്? ഇവര് സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര്? ഇവര് അതെ, ഈ കോൺഗ്രസ്സുകാർ എന്തിനാ? നിന്റെ അമ്മൂമ്മയുടെ രണ്ടാങ്കട്ടിന് പോവാൻ. എന്റെ കാലിന്റെ അടിയിൽ തീയ. അതിനെതിൽ ടൈൽസ് അല്ലേ? എനിക്കറിയാ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളുടെ തുണി ഇവരെങ്ങനെയാ മാറ്റുക? അല്ല, അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഇയാൾ ജാരി കളിക്കുന്നുണ്ടാ തോന്നുന്നു. ഇയാളുടെ വായുടെ തുണിയാണ് അയാൾ മാറ്റുന്നത്. അയാളുടെ വായുടെ തുണി അയാൾ മാറ്റുന്നത് നിങ്ങൾക്ക് എന്താണ്? ഉടുപ്പിന്റെ അറ്റത്ത് പിടിച്ച് താഴേക്ക് വലിച്ച മതി, ഊരി പോന്നോളും. ബോഡി ഞാൻ ഉയർത്തി തരാം. എന്താണ് നിന്ന് ഇളിക്കുന്നത്? ഇവിടെ ആരെങ്കിലും തുണി വെച്ചിട്ട് തുള്ളുണ്ടോ? ആ കൊച്ചിന്റെ അവിടെ എന്തോന്നൊരു പാട്. ഇവിടെ കൊച്ചിലെ സൈക്കിളിൽ നിന്നല്ല വീണ, വൃത്തിയായിട്ട കറുത്ത പാലിലുണ്ട് അവിടെ. എല്ലാത്തിനും ഒരു അതിരുണ്ടാ. ഗതി കെട്ടാ, നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഇങ്ങനെയും ഭർത്താക്കന്മാരുണ്ടോ? കണ്ണുടച്ചോണ്ടാണോ ഭാര്യ ഉടുപ്പ് മാറ്റുന്നത്? ഇയാളെയൊക്കെ സഹായത്തിന് വിളിച്ച് എന്നാണോ പറയാൻ? ഇപ്പൊ മനസ്സിലായോ പിള്ള മനസ്സിൽ കള്ളവില്ലെന്ന്? അതിന് നീ നായരല്ലേ? അതേടോ, നല്ല അന്തസ്സുള്ള ഇല്ലത്തെ നായരാ. എന്തെങ്കിലും കാണായിരുന്നു? അപ്പൊ അത്ര വിഷമുള്ള ജാതി അല്ല.